സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം. യു പി സംഭലിലെ ഷാഹി ജമാ മസ്ജിദിലെ സർവേ തടഞ്ഞ് സുപ്രീംകോടതി. ഫസ്റ്റ് റൌണ്ട് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മീഡിയ വൺ ബിഗ് ഇംപാക്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട സർക്കാർ. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി വകുപ്പ് തലത്തിൽ ഒതുങ്ങില്ല. കോട്ടക്കൽ നഗരസഭയിൽ നിന്ന് പുറത്തുവന്നത് തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഏഴാം വാർഡിൽ മാത്രം 38 തട്ടിപ്പ് നടത്തിയത് എസി വീടും BMW കാറുമുള്ളവർ. ഉത്തരവാദിത്തം കൌൺസിലിന്റെ തലയിൽ കെട്ടിവെച്ച് ചെയർപേഴ്സൺ. കൊല്ലം CPML വിഭാഗീയത ആളിക്കത്തിച്ച് തെരുവിലേക്ക് പരസ്യ പ്രതിഷേധം. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് സേവ് CPM പ്ലക്കാർഡുമായി ഒരു വിഭാഗം പ്രവർത്തകരുടെ മാർച്ച്. പാർട്ടിയിലെ പൊട്ടിത്തെറി ലോക്കൽ സമ്മേളനത്തിലെ കയ്യാങ്കളിക്ക് പിന്നാലെ. അതെ കൊന്നതാണെന്നുള്ള തന്നെ എനിക്ക് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. ബാലഭാസ്കറിനെ കൊന്നത് ഡ്രൈവർ അർജുൻ എന്ന് അച്ഛൻ KC ഉണ്ണി മീഡിയ വണിനോട്. അപകടത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘം എന്ന് തെളിഞ്ഞു. കേസ് ഒത്തുതീർപ്പാക്കാൻ CBI ഉദ്യോഗസ്ഥൻ നിർബന്ധിച്ചെന്നും പിതാവ്. കേസിൽ വഴിത്തിരിവായത് പെരിന്തൽമണ്ണ സ്വർണം പൊട്ടിക്കലിൽ അർജുൻ അറസ്റ്റിലായതോടെ. BJP നേതൃത്വത്തെ വെട്ടിലാക്കി. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് അനുമതി. 3 കുറ്റപത്രം നൽകണമെന്ന് ഇരിഞ്ഞാലക്കുട സെഷൻസ് കോടതി. തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിൽ കോടതിയെ സമീപിച്ചത് പ്രത്യേക അന്വേഷണ സംഘം. ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തിരൂർ സതീഷ് വീണ്ടും മാധ്യമങ്ങളോട്. സിനിമാ നിർമ്മാണത്തിന്റെ മറവിൽ നടൻ സൌബിൻ കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് ആദായ നികുതി വകുപ്പ്. പറവ ഫിലിംസ് കമ്പനിയുടെ സാമ്പത്തിക സ്രോതസ്സിലും ദുരൂഹത. സൌബിന്റെ വീടുൾപ്പെടെ 6 വീണ്ടും ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തുന്നു. ആലപ്പുഴയിൽ അപൂർവ വൈകല്യങ്ങളോടെ ജനിച്ച കുഞ്ഞിന്റെ വിദഗ്ധ ചികിത്സയ്ക്കുള്ള സൌകര്യമൊരുക്കുമെന്ന് ആരോഗ്യമന്ത്രി നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ ഉറപ്പ്. കുഞ്ഞിന്റെ ചികിത്സാ സഹായം സർക്കാർ ഉറപ്പാക്കണമെന്ന് കുടുംബം. ഡോക്ടർമാരുടെ വീഴ്ച വ്യക്തമായിട്ടും ലാബുകളെ മാത്രം കുറ്റപ്പെടുത്തി DMOയുടെ റിപ്പോർട്ട്. വിവാദ സ്വകാര്യ ലാബ് മിഡാസിലേക്ക് DYFI പ്രതിഷേധ മാർച്ച്. ഹേമ കമ്മിറ്റി വെളിപ്പെടുത്തൽ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിനെതിരെ തുറന്നടിച്ചു നടി മാല പാർവതി. അന്വേഷണ സംഘത്തിനെതിരെ സുപ്രീംകോടതിയിൽ പരാതി നൽകി. കേസിന് താൽപര്യമില്ലാതിരുന്നിട്ടും തുടർ നടപടിക്ക് നിർബന്ധിക്കുന്നുവെന്ന് മാല പാർവതി മീഡിയ വണിനോട്. പതിനാല് മണിക്കൂർ ഉൾവനത്തിൽ കുടുങ്ങിയ സ്ത്രീകളെ തിരിച്ചെത്തിച്ച ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ആശ്വാസ ദൌത്യം. ആനക്കൂട്ടത്തെ കണ്ട് ഭയന്ന സ്ത്രീകളെ കണ്ടെത്തിയത് കുട്ടമ്പുഴ വനമേഖലയിലെ അറക്കമുത്തിയിൽ നിന്ന്. രാത്രി മുഴുവൻ പാറക്കെട്ടിലെന്ന് രക്ഷപ്പെട്ടവർ. പിന്നെ ഭക്ഷണമൊന്നുമില്ലായിരുന്നു, പിന്നെ നമുക്ക് തുണികളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഒരു ചെറിയ തോർത്ത് മാത്രം. നല്ല തണുപ്പും പിന്നെ തണുപ്പായാലും ഞങ്ങൾ അതിനെ വകവച്ചില്ല. ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമല്ലോ, എങ്ങനെയെങ്കിലും വീടെത്തണമല്ലോ എന്നുള്ള ഒറ്റ ചിന്തയ. പശുവിനെ തിരഞ്ഞുപോയ സ്ത്രീകൾ ഉൾവനത്തിൽ കുടുങ്ങിയത് ഇന്നലെ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ ധനവകുപ്പ് കടുത്ത നടപടികളിലേക്ക് നീങ്ങി. കോട്ടക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശം നൽകി. ഇവിടെ 7 വാർഡിൽ BMW കാർ ഉടമകൾ വരെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. വിശാലമായ വീട്, മുറ്റത്ത് BMW കാർ, ശീതീകരിച്ച മുറികൾ എല്ലാമുണ്ടെങ്കിൽ ചിലർക്ക് ജീവിക്കാൻ പാവപ്പെട്ടവന്റെ ക്ഷേമ പെൻഷൻ കൂടി കയ്യിൽ കിട്ടിയേ തീരൂ. അങ്ങനെയുള്ളവർ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ച് ആരും അതിശയിക്കണ്ട. കോട്ടക്കൽ നഗരസഭയിലെ 7 വാർഡ് വരെ പോയാൽ മതി. ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കോട്ടക്കൽ നഗരസഭയിലെ 7 വാർഡിലെ 42 ഗുണഭോക്താക്കളിൽ 38 പേരും അനർഹരാണെന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് ക്രമക്കേടിന് കൂട്ടുനിന്നവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി നിർദ്ദേശം നൽകിയത്. പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ച് നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് അന്വേഷണം. തുടർ നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണം. അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്താനും
ധനവകുപ്പ് തീരുമാനിച്ചു. കോട്ടക്കൽ നഗരസഭയിലെ ക്ഷേമ പെൻഷൻ പട്ടിക പൂർണ്ണമായും പരിശോധിക്കും. സംസ്ഥാനതലത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്താനും ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കെ ആർ സജു, മീഡിയ വൺ, തിരുവനന്തപുരം. പെൻഷൻ തട്ടിപ്പിലെ ഉത്തരവാദിത്തം കൌൺസിലിന്റെ തലയിൽ കെട്ടിവെച്ച് കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ. 63 പേർ അനധികൃത പെൻഷൻ വാങ്ങുന്നത് കണ്ടെത്തിയെന്നും 28 പേരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്തെന്നും നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ മീഡിയ വണിനോട് പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിന്നീട് പരിശോധന നടത്തിയിട്ടില്ലെന്നാണ് ചെയർപേഴ്സന്റെ വാദം. ഇത് കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് ഉദ്യോഗസ്ഥന്മാരുടെ കടമ. അത് ആ വാർഡിൽ പോയി ആ വീട് കണ്ട് അതിന്റെ പരിസരം കണ്ടിട്ടാണ് അവരത് പിന്നീട് ക്ഷേമകാര്യത്തിലേക്ക് ശുപാർശ ചെയ്യാം. ശുപാർശ ക്ഷേമകാര്യം അത് ആ ഒരു അജണ്ട അംഗീകരിച്ച അത് അവിടുന്ന് കൌൺസിലിലേക്ക് ശുപാർശ ചെയ്തിട്ടാണ് വരിക. അവസാനമാണ് കൌൺസിൽ അംഗീകരിക്കുക. അപ്പൊ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ നടപടികളും പ്രാരംഭഘട്ടത്തിൽ കൈക്കൊള്ളുന്നത്. ഓൾറെഡി ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടല്ലോ, 63 പെൻഷൻ ഗുണഭോക്താക്കള് പിന്നെ അനർഹമായിട്ടാണ് എന്നുള്ളത് അതിൽ ക്രമക്കേടുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. അത് പിന്നെ കൂടുതൽ പേര് 7 വാർഡിലാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നോക്കട്ടെ, അതിന്റെ സ്റ്റാറ്റസ് നോക്കിയുണ്ട്. ഒരുപാട് പേര്, മിക്കവാറും ആളുകൾ 2022 കൂടി സസ്പെൻഡ് ചെയ്തതാണ്, അതായത് പെൻഷൻ വാങ്ങാത്തവരാണ്. കോട്ടക്കൽ നഗരസഭയിൽ നിന്ന് സാജിദ് അജ്മൽ ചേരുകയാണ്. സാജിദ, കൌൺസിലിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് കൈ കഴുകാനുള്ള ശ്രമമാണ് ചെയർപേഴ്സന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്ത് വിശദീകരണമാണ് ചെയർപേഴ്സൺ നൽകുന്നത്? ദിവ്യ, ഈ ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ ക്രമക്കേട് നടന്നിട്ടുള്ളത് കോട്ടക്കൽ നഗരസഭയിലെ 7 വാർഡിലാണ്. 42 പേരെ പരിശോധിച്ചതിൽ 38 പേരും അനധികൃതമായാണ് പെൻഷൻ വാങ്ങുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, BMW കാറുള്ള ആളുകൾ, ശീതീകരിച്ച വീടുള്ള ആളുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ നഗരസഭാ ചെയർപേഴ്സൺ ഇത്തരം ആളുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പറയുന്നു. എന്നാൽ ആ വാർഡിലെ കൌൺസിലർ, BJP കൌൺസിലറായ ഗോപിനാഥാണ്. ഗോപിനാഥ് പറയുന്നത് അനർഹരായ ആരും തന്നെ പെൻഷൻ വാങ്ങുന്നില്ല എന്നുള്ളതാണ്. ഈ ധനകാര്യ പരിശോധനാ വിഭാഗം ഈ കൌൺസിലർ എന്ന നിലയ്ക്ക് തന്നെ ബന്ധപ്പെട്ടിരുന്നു. താൻ അവർക്കൊപ്പം പരിശോധനയ്ക്ക് പോയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ മക്കൾക്ക് ഈ വലിയ കാറുള്ള ആളുകൾ ഉണ്ടാകാം, പക്ഷേ ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഈ സാമ്പത്തികമായി വലിയ അഭിവൃദ്ധിയുള്ള ആളുകളല്ല എന്നുള്ള വിശദീകരണമാണ് പറയുന്നത്. എന്തായാലും വിജിലൻസ് അന്വേഷണം സംബന്ധിച്ച് എല്ലാ രീതിയിലും ഈ നഗരസഭ അതിനെ കൌൺസിലാണ് തീരുമാനമെടുത്തത് എന്നാണ് ചെയർപേഴ്സൺ നൽകുന്ന വിശദീകരണം. 7 വാർഡിലാണ് 38 പേർ ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ അല്ലെങ്കിൽ അനർഹർ ഇടം കൂടിയിരിക്കുന്നത് എന്നതാണ്. അതിൽ BMW കാറുള്ളവരും AC വീടുള്ളവരും അടക്കമുണ്ട് എന്നുള്ളതാണ് വസ്തുത. സാജിദ് അജ്മലാണ് കോട്ടക്കൽ നഗരസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിഭാഗീയത രൂക്ഷമായ കൊല്ലത്ത് പരസ്യ പ്രതിഷേധവുമായി CPM പ്രവർത്തകർ. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് സേവ് CPM പ്ലക്കാർഡുമായി പ്രവർത്തകർ പ്രകടനം നടത്തി. ലോക്കൽ സമ്മേളനത്തിലെ കയ്യാങ്കളിക്ക് പിന്നാലെയാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ പരസ്യ പ്രതിഷേധം. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ലോക്കൽ സമ്മേളനത്തിലെ സംഘർഷത്തിനും കയ്യാങ്കളിക്കും പിന്നാലെ പ്രതിഷേധം തെരുവിലേക്ക് കടക്കുകയാണോ? CPM കൊല്ലം CPM വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ പോവുകയാണ്. സംസ്ഥാന സമ്മേളനം നടക്കേണ്ടിയിരിക്കുന്ന കൊല്ലത്താണ് ഇപ്പോൾ ഇതാ CPMനുള്ളിൽ തന്നെ വിഭാഗീയത പുറത്തേക്ക് വന്നിരിക്കുന്നു. അതായത് കരുനാഗപ്പള്ളിയിൽ പരസ്യ പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ നടന്ന ലോക്കൽ സമ്മേളനങ്ങളിൽ ഏകപക്ഷീയമായി കമ്മിറ്റി അംഗങ്ങളെയും സെക്രട്ടറിയും തീരുമാനിച്ചതിനെതിരെയായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി വളരെ വൈകിയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കയ്യാങ്കളിയുമാണ് പല സ്ഥലം കുലശേഖരവരും നോർത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നത്. ആ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്ന പ്രതിനിധികളാണ് ഇപ്പോൾ ഇതാ പ്ലക്കാർഡുമായി, സേവ് CPM എന്നുള്ള പേരിൽ പ്ലക്കാർഡുകളുമായി CPM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി എത്തിയത്. വനിതാ പ്രവർത്തകരും നിരവധിയായിട്ടുള്ള വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരായിട്ടാണ് അവർ പ്രതിഷേധവുമായി എത്തിയത്. അവരെല്ലാം ആവശ്യം പ്രധാനമായി ഉന്നയിച്ചൊരു ആവശ്യം എന്ന് പറയുന്നത് നേതൃത്വം അവരുടെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാൻ തയ്യാറായിരുന്നില്ല, ഏകപക്ഷീയമായി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയി, അതിനെതിരാണ് ഇത്തരത്തിലൊരു പ്രതിഷേധമുണ്ടാകുന്നത്. പാർട്ടിക്കുള്ളിലെ പുഴുക്കുത്തുകളെ ആദ്യമേ തന്നെ കണ്ടെത്തി നീക്കം ചെയ്തിരുന്നെങ്കിൽ അത് പാർട്ടിയുടെ നാശത്തിലേക്ക് നയിക്കുമെന്നുള്ളത് ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇവർ പ്രതിഷേധവുമായി എത്തിയത്. ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു പോലീസ് ബന്ദോബസ്ത് ഒരുക്കിയിരുന്നു. പോലീസ് അവരെ അവിടെ തടയുകയും ചെയ്തു. ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കടക്കാനായിട്ട് അവരെ അനുവദിച്ചില്ല. ഇവരെ ഒരു വിഭാഗം, കഴിഞ്ഞ ദിവസത്തെ സമ്മേളനങ്ങൾക്ക് പങ്കെടുത്ത പ്രതിനിധികൾ അടങ്ങുന്ന ഒരു ഭാഗം പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. പോലീസ് വിഭാഗീയത ആളിക്കത്തിച്ചുകൊണ്ട് തെരുവിലേക്ക് പ്രകടനം കടക്കുകയാണ്. ലോക്കൽ സമ്മേളനത്തിലെ സംഘർഷത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പരസ്യ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.
ബാലഭാസ്കറിന്റെ മരണത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി അച്ഛൻ ഉണ്ണി. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ മീഡിയ വണിനോട് നിർണായക വെളിപ്പെടുത്തലുമായി അച്ഛൻ കെ സി ഉണ്ണി. മകന്റെ മരണത്തിൽ ഡ്രൈവർ അർജുന് പങ്കുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അപകടത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് മാഫിയുടെ ഇടപെടലാണെന്ന തന്റെ വാദം തെളിഞ്ഞെന്നും ഉണ്ണി പറഞ്ഞു. എന്നാൽ സിബിഐ അന്വേഷണം ആ ദിശയിൽ ഉണ്ടായില്ലെന്നും ഉണ്ണി കുറ്റപ്പെടുത്തി. സ്വർണം പൊട്ടിക്കൽ കേസിൽ അർജുൻ അറസ്റ്റിലായതോടെയാണ് അപകടമരണമായി അന്വേഷണം അവസാനിപ്പിച്ച ബാലഭാസ്കറിന്റെ മരണത്തിൽ പുതിയ വഴിത്തിരിവ്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ബാലഭാസ്കർ കൊല്ലപ്പെട്ട കാർ അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആദ്യഘട്ടത്തിൽ തന്നെ ആരോപിച്ചിരുന്നു. 6 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ സ്വർണ്ണക്കടത്ത് മാഫിയയ്ക്ക് പങ്കുണ്ടെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നതാണ്. ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായതോടെയാണ് കുടുംബം ആരോപണവുമായി വീണ്ടും രംഗത്ത് വന്നത്. ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയത് തന്നെയാണെന്ന് അച്ഛൻ കെ പി ഉണ്ണി മീഡിയ വണ്ണിനോട് പറഞ്ഞു. നമുക്ക് അന്നേ സംശയം തോന്നി ഇവൻ അതിനകത്ത് ഇൻവോൾവ് ആണെന്ന്. നമ്മൾ വിശ്വസിച്ചിരുന്നതാണ് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അവൻ്റെ ആ അപകടം എന്നാണ് ഞാൻ വിശ്വസിച്ചത് അന്ന്. അതിപ്പോഴും ആ വിശ്വാസം അങ്ങനെ തന്നെ. ഇപ്പോൾ സി ബി ഐ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല എന്ന് പറയണം അവർക്ക്. സ്വർണ്ണക്കടത്ത് മാഫിയയുടെ സ്വാധീനത്തിന് സി ബി ഐയും വഴങ്ങി. അന്വേഷണം ശരിയായ ദിശയിൽ നടന്നില്ല. ഡ്രൈവറായ അർജുനു വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഡിവൈഎസ്പി അനന്തകൃഷ്ണൻ ഒത്തുതീർപ്പിന് ശ്രമിച്ചു. കോംപ്രമൈസ് ചെയ്യാൻ വന്നു. മറ്റേ കേസ് പിൻവലിക്കുകയാണെങ്കിൽ ഒറിജിനൽ കേസ് പിൻവലിക്കാമെങ്കിൽ ഈ എം എസ് സിറ്റിയുടെ കേസ് പിൻവലിക്കാമെന്ന് സി ബി ഐയുടെ ഡിവൈഎസ്പി എന്നോട് പറഞ്ഞു. അയാൾ ചെയ്യിക്കാമെന്ന്, അയാൾ ഒരു ഇടനിലക്കാരനായിട്ട് കോംപ്രമൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, അതൊന്നും താല്പര്യമില്ല. അപകടത്തിൽ അസ്വാഭാവികത ഇല്ലെന്നായിരുന്നു പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തുടർന്ന് സി ബി ഐ അന്വേഷണം നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലും ഇതുതന്നെയായിരുന്നു നിഗമനം. എന്നാൽ പുതിയ സംഭവ വികാസങ്ങൾ തങ്ങളുടെ ആരോപണം ശരിവെക്കുകയാണെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. മീഡിയ വൺ തിരുവനന്തപുരം. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവ്. ബി ജെ പി ഓഫീസ് സെക്രട്ടറിയായിരുന്ന തിരൂർ സതീഷിന്റെ മൊഴി ചൂണ്ടിക്കാട്ടി തുടരന്വേഷണത്തിനായുള്ള സർക്കാരിന്റെ അപേക്ഷയിലാണ് ഇരിഞ്ഞാലക്കുട കോടതിയുടെ ഉത്തരവ്. പ്രത്യേക അന്വേഷണ സംഘം നാളെ സതീഷിന്റെ മൊഴിയെടുക്കും. ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി കർണാടകയിൽ നിന്നും തൃശൂരിലെത്തിച്ച 5.5 കോടിയുടെ കള്ളപ്പണം കവർച്ച ചെയ്യപ്പെട്ട സംഭവമാണ് കൊടകര കേസ്. ഈ പണം 6 ചാക്കുകളിലായി ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ചിരുന്നുവെന്ന് മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശൻ വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തൽ ചൂണ്ടിക്കാട്ടി സർക്കാർ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നും ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് എൻ വിനോദ് കുമാർ ഉത്തരവിട്ടു. തിരൂർ സതീഷിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം നാളെ രേഖപ്പെടുത്തും. എന്നെ പോലീസ് ക്ലബിൽ നിന്ന് നാളെ 11 മണിക്ക് ഹാജരാവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോലീസിനോട് പറഞ്ഞതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ഞാൻ പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങളെ മുഖാന്തരം ഞാൻ അത് അറിയിക്കാം. തൃശൂർ പോലീസ് ക്ലബിൽ രാവിലെ 11 ഹാജരാകാനാണ് നോട്ടീസ്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ. മീഡിയ വൺ തൃശൂർ. നടൻ സൗബൻ ഷാഹറിന്റെ വീട്ടിൽ വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫീസ് അടക്കം 6 ഇടങ്ങളിലാണ് ഇന്ന് റെയ്ഡ് നടക്കുന്നത്. ഇന്നലെ മണിക്കൂറുകളോളം പരിശോധന നടത്തിയിരുന്നു. എസ് എസ് ശരൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശരൺ, സിനിമാ നിർമ്മാണത്തിന്റെ മറവിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് സൗബൻ നടത്തി എന്നാണ് കണ്ടെത്തൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വ്യക്തത തേടിയാണോ ഇന്ന് വീണ്ടും പരിശോധന നടക്കുന്നത്? അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത തേടുകയാണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ESRM റോഡിലുള്ള സൗബിൻ ഷാഹിറിൻ്റെ വീട്ടിൽ 2-ാമത്തെ ദിവസവും റെയ്ഡ് തുടരുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി എത്തിയ ഉദ്യോഗസ്ഥർ രാത്രി വരെ ഇവിടെ പരിശോധനകൾ നടത്തിയിരുന്നതാണ്. രാത്രി 11:30 വരെ പരിശോധന നടത്തിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി വീണ്ടും എത്തിയത്. നമ്മൾ മനസ്സിലാക്കുന്നത് കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് എത്തിയെന്നുള്ളതാണ്. നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ കഴിയും 4 വാഹനങ്ങളിലായിട്ടാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. ഒപ്പം തന്നെ ഇതിൽ പ്രധാനം സൗബിൻ ഷാഹിർ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു. സൗബിൻ ഷാഹിറിന്റെ വിവരശേഖരണം നടത്തിയിരുന്നതാണ്. അതിന് പിന്നാലെ ഇന്ന് സൗബിൻ ഷാഹിർ വീട്ടിലുണ്ട്. അങ്ങനെ സൗബിൻ ഷാഹിറിന്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് 2-ാമത്തെ ദിവസവും റെയ്ഡുകൾ പുരോഗമിക്കുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് ആദായനികുതി വകുപ്പിന്റെ ലക്ഷ്യം. ഒന്ന്, ഈ പറവ ഫിലിംസ് കമ്പനി നടത്തിയ നികുതി വെട്ടിപ്പാണ്. അതായത് മഞ്ഞുമൽ ബോയ്സിന്റെ വേൾഡ് വൈഡായിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് 242 കോടിയാണ്. എന്നാൽ അതിന് ആനുപാതികമായിട്ട് നികുതി അടച്ചിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. അങ്ങനെ കോടികളുടെ നികുതി വെട്ടിപ്പ് നിർമ്മാതാക്കൾ നടത്തിയെന്നുള്ള കണ്ടെത്തൽ. ഇത് സംബന്ധിച്ചുള്ള രേഖകൾ സാമ്പത്തിക സ്രോതസ്സിലടക്കം ദുരൂഹത സംശയിക്കുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ് നേടിയ കളക്ഷന്റെ മറവിലടക്കം കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തി എന്നൊക്കെയാണ് കണ്ടെത്തൽ. ഇന്നിപ്പോൾ വീണ്ടും ആദായ നികുതി വകുപ്പ് 6 ഇടങ്ങളിൽ പരിശോധന നടത്തുകയാണ്. എസ് എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്.
ആലപ്പുഴയിൽ അപൂർവ വൈകല്യങ്ങളോടെ ജനിച്ച കുഞ്ഞിന് വിദഗ്ധ ചികിത്സ നൽകുമെന്ന് സർക്കാർ നിയോഗിച്ച സമിതി ഉറപ്പു നൽകിയെന്ന് കുടുംബം. തിരുവനന്തപുരത്തു നിന്നെത്തിയ വിദഗ്ധ സംഘം കുഞ്ഞിനെ പരിശോധിച്ചു. ഡോക്ടർമാരുടെ വീഴ്ച വ്യക്തമായിട്ടും ലാബുകളെ മാത്രം കുറ്റപ്പെടുത്തുന്നതാണ് DMOയുടെ റിപ്പോർട്ട്. സ്വകാര്യ ലാബുകളിലേക്ക് DYFI പ്രതിഷേധ മാർച്ച് നടത്തി. ചികിത്സ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതായി കുഞ്ഞിന്റെ അച്ഛൻ അനീഷ് പറഞ്ഞു. നിലവിലുള്ള കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വന്ന് അവർക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. ഇനി അവർ അന്വേഷണ സംഘം ആരോഗ്യമന്ത്രിക്ക് എന്ത് റിപ്പോർട്ടാണ് കൊടുക്കുന്നത് നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കി ചികിത്സയും കാര്യങ്ങളും ഉണ്ടാകുക. ഇപ്പം നിലവിലെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റത്തിൽ ഞങ്ങൾ തൃപ്തരാണ്. ആലപ്പുഴയിൽ നിന്ന് യു ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, വിദഗ്ധ സംഘം കുഞ്ഞിനെ പരിശോധിച്ച ശേഷം എന്താണ് കുഞ്ഞിന്റെ മാതാപിതാക്കളെ അറിയിച്ചത്? ദിവ്യ, ഏതാണ്ട് ഒന്നര മണിക്കൂറോളം സമയം കുട്ടിയെ പരിശോധിക്കുകയും കുട്ടിയുടെ മാതാപിതാക്കളുമായി വിശദമായ സംസാരം നടത്തുകയുമാണ് ഈ വിദഗ്ധ സംഘം ചെയ്തത്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറായ ഡോക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പരിശോധന നടത്തുകയും ഇവരോട് സംസാരിക്കുകയും ചെയ്ത് ഇവർക്ക് നൽകിയ ചില ഉറപ്പുകളുണ്ട്. അതായത് തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട സഹായം നൽകാൻ സർക്കാരിന് ഇവർ ആ തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും നൽകുക എന്നൊരു പ്രതീക്ഷ നൽകുന്ന ഒരു പ്രതികരണം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത്. തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കും എന്ന പ്രതീക്ഷ തങ്ങൾക്കുണ്ട്. തങ്ങൾ കൃത്യമായ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചികിത്സ ഏറ്റെടുക്കണം എന്നൊരാവശ്യം തങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആലപ്പുഴയിൽ തന്നെ തുടർ ചികിത്സ നൽകാമെന്ന ഒരു ഉറപ്പും ഈ വിദഗ്ധ സംഘം ഇവർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കും എന്നൊരു പ്രതീക്ഷയാണ് ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ സ്വകാര്യ ലാബായ മിഡാസ് ലാബിലേക്ക് DYFIയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയുണ്ടായി. ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകിയ റിപ്പോർട്ടിനെതിരെയും പ്രതിഷേധം ഉയരുന്നുണ്ട്. ലാബിനെതിരെ പഴിചാരി ഡോക്ടർമാരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമുണ്ടോ എന്ന ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. ആ അർത്ഥത്തിലൊക്കെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ മാതാപിതാക്കൾക്ക് സർക്കാരിന്റെ പ്രതീക്ഷ നൽകുന്ന ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. യെസ്, കുഞ്ഞിന്റെ തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇനി സർക്കാരിന്റെ തീരുമാനം തന്നെയാണ് ഇക്കാര്യത്തിൽ ഇനി അറിയേണ്ടത്. വിവരങ്ങളാണ് യു ഷൈജു നൽകിയത്. വീണ്ടും ഹേമ കമ്മിറ്റി വെളിപ്പെടുത്തൽ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിനെതിരെ തുറന്നടിച്ചു നടി മാല പാർവതി. അന്വേഷണ സംഘത്തിനെതിരെ സുപ്രീംകോടതിയിൽ പരാതി നൽകി. കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു. തുടർ നടപടിക്ക് നിർബന്ധിക്കുന്നുവെന്ന് മാല പാർവതി മീഡിയ വണ്ണിനോട് പറഞ്ഞു. നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, ധർമ്മസങ്കടത്തിലാവുകയാണ്. നമ്മൾ ഹേമ കമ്മിറ്റിക്കൊന്നും എതിരല്ല. ഹേമ കമ്മിറ്റിക്ക് വേണ്ടിയും സ്ത്രീ സിനിമയുടെ ഇടം സുരക്ഷിതമാവാൻ വേണ്ടിയും എല്ലാ കാലത്തും ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അവരുടെ അന്വേഷണ രീതി അതായിരിക്കാം, അവർക്ക് അങ്ങനെ കേസെടുക്കാൻ പറ്റുള്ളായിരിക്കാം, അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കുകയാണെങ്കിൽ അത് എൻ്റെ നേരെയല്ലേ വരുള്ളൂ. എന്താ, ഒരു വാക്കുകൊണ്ട് പോലും മോശമായിട്ട് പെരുമാറിയിട്ടില്ലാത്ത ആൾക്കാരെയൊക്കെ ഇതിൽ പെടുത്തുന്ന പോലെയൊക്കെ ആയി മാറുന്ന ഒരു ആളായി മാറാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ വിഷമം അത്രയും വലുതല്ല. എറണാകുളം കുട്ടമ്പുഴ വനമേഖലയിൽ കാണാതായ സ്ത്രീകളെ തിരികെ എത്തിച്ചു. 6 കിലോമീറ്റർ ഉള്ളിൽ അറക്കമുത്തിയിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. കാണാതായ പശുവിനെ തിരഞ്ഞുപോയ മൂവരും 15 മണിക്കൂറാണ് ഉൾവനത്തിൽ കുടുങ്ങിയത്. ബുധനാഴ്ച മുതൽ കാണാതായ മായയുടെ പശുവിനെ തിരഞ്ഞാണ് മൂവരും കാട്ടിലേക്ക് പോയത്. തിരികെ വരുന്നതിനിടെ കാട്ടാനക്കൂട്ടത്തിന്റെ മുന്നിൽ അകപ്പെട്ടു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ വഴിതെറ്റി. 5 മണിക്ക് ഫോൺ ബന്ധവും നിലച്ചു. അവസാന ഫോൺ സന്ദേശത്തിൽ ലഭിച്ച സൂചനകൾ പ്രകാരം വനം, പോലീസ്, ഫയർഫോഴ്സ് സംഘം തെരച്ചിൽ ആരംഭിച്ചു. പ്രദേശവാസികളെ കൂടെ കൂട്ടി രാത്രിയും പകലുമായി നടത്തിയ തിരച്ചിൽ ഫലം കണ്ടു. ഒടുവിൽ ശുഭവാർത്ത. അട്ടിക്കളത്ത് നിന്ന് 6.5 കിലോമീറ്റർ അകലെ അറക്കമുട്ടിയിൽ നിന്നാണ് മൂവരെയും കണ്ടെത്തിയത്. അറക്കത്തി മേടാനും ലൊക്കേഷൻ പേരും 6 കിലോമീറ്റർ ആണ് ഉണ്ടത്. ആരോഗ്യപ്രകാരം ഓക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. 15 മണിക്കൂറിലേറെ നടത്തിയ തെലച്ചിൽ അത് വളരെ സന്തോഷകരമായ വാർത്ത. 3 പേർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവരെ സുരക്ഷിതമായി അവരെ ഇപ്പോൾ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം മുതൽ സഹകരിച്ച എല്ലാവരോടും MLA എന്നുള്ള നിലയിൽ പ്രത്യേകമായ നന്ദി കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിലും 3 പേരെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. കൃത്യമായ ആസൂത്രണം, കൂട്ടായ പരിശ്രമം, സർവോപരി കാട്ടിലകപ്പെട്ടവരുടെ മനക്കരുത്ത്, ഉറങ്ങാതിരുന്ന ഒരു നാട്, ഇതെല്ലാമാണ് ഇവരെ സുരക്ഷിതമായ ഇടത്തേക്ക് എത്തിച്ചത്. കുട്ടമ്പഴിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ രാഹുൽ ബിജുവിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.
പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്ന് എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിൽ പറഞ്ഞതോടെ അന്വേഷണം സജീവമാക്കി എസ് ഐ ടി. കലക്ടർ അരുൺ കെ വിജയന്റെ മൊഴി ഇന്നലെ പ്രത്യേക സംഘം രേഖപ്പെടുത്തി. ഇതാദ്യമായാണ് എസ് ഐ ടി കലക്ടറുടെ മൊഴിയെടുത്തത്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കലക്ടർ ആവർത്തിച്ചു. എസ് ഐ ടി കലക്ടറുടെ മൊഴി രേഖപ്പെടുത്തി എന്ന വാർത്ത പുറത്തുവിട്ടത് മീഡിയ വൺ. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്, അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ അത് പരിശോധിച്ച് ഓരോ വകുപ്പുകളിലേക്കും ഉള്ളത് അയച്ചു കൊടുക്കുക. അതിൻ്റെ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് വന്ന വിവരമാണ്, അവരത് നോക്കണം. അതിൻ്റെ ഇനിയിപ്പോൾ എന്തെങ്കിലും അതിനകത്ത് പരിശോധിക്കാനുണ്ടോ നോക്കണം. പിന്നെ ഈ ആളുകളോട് വിശദീകരണം ചോദിക്കണം, കാര്യങ്ങൾ വേണം. അങ്ങനൊരു നടപടിക്രമമല്ലേ നിങ്ങൾ പറയുന്നത്? ആദ്യമേ കേസെടുക്കുക, അതൊക്കെ നടപടിക്രമം അനുസരിച്ച് എന്താണെന്ന് നോക്കി അവർ ചെയ്യും. എന്തായാലും തെറ്റായ കാര്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ നടപടി ഉണ്ടാവും, അതിൻ്റെ കാര്യങ്ങളിൽ അറിയിപ്പ് കൊടുക്കും. ആൾക്കാരുണ്ട് അല്ല, അതൊക്കെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടല്ല ബോധപൂർവം. അത് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പൈലറ്റ് അടിസ്ഥാനത്തിൽ ചില പരിശോധനകൾ നടത്തും, റാൻഡം ചെക്കിംഗ്. കാരണം ഇത്രയേറെ ആളുകളുണ്ട് അതിനകത്ത്, ഈ 100,000 രൂപയാണ് വരുമാനം, അങ്ങനെയുള്ള പല ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ അല്ലാതെ മേടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിനകത്ത് ചെയ്ത ആളുകൾ, അത് കൊടുത്ത് വാങ്ങുന്ന ആളുകൾ, അതിൻ്റെ ഉത്തരവാദിത്തം വഹിച്ച ഉദ്യോഗസ്ഥരൊക്കെ അത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, അതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അതുകൂടെ കൊടുത്തേ ഉള്ളൂ. അത് അല്ല, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ട് അത് ഉദ്യോഗസ്ഥ, അത് വേറൊരു കേസാണ്, രണ്ട് തരം കേസുകളാണ്. അപ്പൊ അത് സംബന്ധിച്ച് അതിന് അതും നോക്കാൻ വേണ്ടി അയച്ചിട്ടുള്ളൂ. സ്പാർക്കി ക്രമക്കേടെന്നൊന്നും പറയാൻ പറ്റില്ല, സ്പാർക്ക് ക്രമക്കേടല്ല. അതിപ്പോ ഇത് ഓരോ കേസ് എടുത്തു നോക്കിയാൽ അറിയൂ. ഇപ്പൊ ഒരാള് സർവീസിൽ കയറുന്നതിന് മുമ്പ് ഇത് ഈ സാമൂഹ്യക്ഷേമ പെൻഷന് 60 വയസ്സ് കഴിഞ്ഞുള്ള പെൻഷൻ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. പൊതുവിൽ ഇനി അത്തരം ഫോർജറി ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ അവര് ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഓരോ വർഷവും അവർ മസ്റ്ററിംഗ് നടത്തുമ്പോഴത്തേക്ക് ഞാൻ മറ്റൊന്നും വാങ്ങുന്നില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് മസ്റ്ററിംഗ് നടത്തുന്നത്. ആ ഉത്തരവാദിത്വം അവർ കാണിച്ചിട്ടുണ്ടോ? അപ്പം എല്ലാവരും ഇത് ഇത്രയും കാലം മേടിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, ഓരോ ഇത്രയും വലിയ കേസാണല്ലോ. 1400 പേരുടെ എന്ന് പറഞ്ഞാൽ വരുമ്പോൾ അത് നോക്കേണ്ടത് ആ വകുപ്പുകളാണ്. അതാണ് ജീവനക്കാർ സംഘടന പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ 1458 പേരുടെ ജീവനക്കാരുടെ കാര്യത്തിൽ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മൊത്തം സർക്കാർ ജീവനക്കാരെയും സംശയം പേരുകൾ പുറത്തുവിടുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് അങ്ങനൊരു സംഘടനയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. എന്തിനാണ് അവർ അങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു മുനിസിപ്പാലിറ്റിയിലെ, ഞാൻ ഒരു മുനിസിപ്പാലിറ്റി, എൻ്റെ അടുത്ത് പല സ്ഥലത്തും ഉള്ളതുണ്ട്. അതൊന്നും അങ്ങനെ വെറുതെ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് പറയാത്തത്. നമ്മളിപ്പോൾ ആളുകളുടെ പേരുകൾ കൃത്യമായി അന്വേഷിക്കാതെ, അന്വേഷണം പ്രാഥമിക അന്വേഷണം വന്നിട്ടുണ്ട്, എന്നാലും ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ അത് പരിശോധിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ചാൽ നോക്കാതെ വെറുതെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ പ്രതിസ്ഥാനത്തിടാൻ പാടില്ല. ഇത് ജീവനക്കാരുടെ സംഘടനയ്ക്കാണ് തോന്നേണ്ട കാര്യം. എന്താ തെറ്റായ കാര്യം ആര് കാണിച്ചാലും അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നല്ലേ ആ സംഘടനകൾ പറയേണ്ടത്? തെറ്റായ കാര്യം വളരെ ചെറിയൊരു വിഭാഗമായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് മറ്റ് ജീവനക്കാർ ഉത്തരവാദിയാണോ? അല്ലല്ലോ. അതുകൊണ്ട് ആ സംഘടന എന്തുകൊണ്ടാണോ അത് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. ഇത് ആ ഒരു വകുപ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസേൺഡ് ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരത് ചോദിച്ച് അതിനെടുക്കുക എന്നുള്ളതല്ലേ. നമ്മൾ ഇതിനകത്ത് ഒരാളെല്ലാവർക്കും ഒരു യോജിപ്പുണ്ടല്ലോ, തെറ്റായി ഇങ്ങനെ ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടേണ്ട സഹായത്തെ തടയാൻ വേണ്ടി നിലപാടെടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് തെറ്റായി നമ്മൾ വേറൊരാൾ എടുക്കാൻ പാടില്ല, അത് തെറ്റാണ്. കോട്ടക്കൽ പോലെ മറ്റ് മുനിസിപ്പാലിറ്റികളുണ്ട്, അങ്ങനെ ഞാൻ ആ കോട്ടക്കൽ നിന്നും ഞാൻ പറഞ്ഞില്ല, ഒരു മുനിസിപ്പാലിറ്റി ഞാൻ പറഞ്ഞില്ല. അതിപ്പം ഏത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്തിലും എടുത്താലും തെറ്റായ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. അവർ തന്നെ വാസ്തവത്തിൽ ഇത്തരം സംഭവങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത് വാങ്ങേണ്ടതില്ല എന്ന് സ്വയം തോന്നേണ്ട ഒരു കാലമാണ്. കാരണം അത്രയേറെ ആളുകൾ വാങ്ങുന്നതിനകത്ത് തെറ്റായിട്ട് പലരും കടന്നു വരാം, അത് പരിശോധിക്കപ്പെടും, സാമൂഹ്യമായി നോക്കും. നിങ്ങളുടെ പഞ്ചായത്ത് വാർഡിൽ ഉള്ള ആളുകൾ ചെറിയ നമ്പറല്ല, ഒരു അസംബ്ലി മണ്ഡലമൊക്കെ വരുമ്പോൾ 40,000-45,000 പേര് പെൻഷൻ വാങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ കേരളത്തിലാകെ വന്ന 62,000 പേര് വാങ്ങുന്നുണ്ടാവും. അതിനകത്ത് ചെറിയ തെറ്റുകളുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അത് നോക്കേണ്ടതാണെന്നേ ഉള്ളൂ. ക്ലീൻ ചെയ്തെടുക്കാൻ ആലോചിക്കുന്നുണ്ട്. അതിന് പൊതുവിൽ എല്ലായിടത്തും പരിശോധിക്കുക, ഇത് പുതിയൊരു കാര്യമല്ല. ഇതിപ്പോൾ വന്നതുകൊണ്ടും ഇത് നിങ്ങൾ റിപ്പോർട്ട് കണ്ടതുകൊണ്ടാണ്. സാധാരണ ആ പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധനയും മസ്റ്ററിംഗ് അതാണ്. മരിച്ചുപോയ ആളുകൾ പലപ്പോഴും മസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് പണം പൊക്കൊണ്ടിരിക്കും. അതിനൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ വകുപ്പുകളാണ് നടപടിയെടുക്കണമെന്ന് പറഞ്ഞു, ഈ വകുപ്പുകൾക്ക് ഈ ലിസ്റ്റും പേര് വിവരങ്ങളൊക്കെ കൈമാറിയോ? ഇത് അതത് വകുപ്പുകളോടാണ് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് അതങ്ങോട്ട് കൈമാറാൻ വേണ്ടി ഫയൽ പോയിട്ടുണ്ട്. അപ്പൊ അതിലെ ഒരു നടപടി കൃത്യമായി ഉണ്ടാകുന്നു എന്ന് ധനവകുപ്പ് അതിന്റെ തുടർച്ചയായിട്ട് ആ കാര്യം ഉറപ്പുവരുത്തും. അതായത് നോക്കുമല്ലോ അനർഹർ
ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അത് ഓരോ വകുപ്പും പരിശോധന നടത്തി നടപടിയെടുക്കേണ്ടതാണ്. ക്രൈറ്റീരിയ പ്രകാരമല്ല പെൻഷൻ കൈപ്പറ്റുന്നത് എങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം നടപടിയുണ്ടാകും എന്നുകൂടി കെ എൻ ബാലഗോപാൽ പറഞ്ഞു വയ്ക്കുകയാണ്. ഇനി എന്നത്തെ സ്വർണ്ണവില. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,140 രൂപ, പവൻ 57,220 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5,915 രൂപ, പവന് 47,320 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. ഫസ്റ്റ് റൌണ്ട് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസ് കാണാം. അനുഷ പോവാർ ചേരും.